നിങ്ങളുടെ ശരീരത്തിനെ അയച്ച് ആദ്യഘട്ട പ്രവേശനത്തിനുള്ള യോഗ്യത ഉറപ്പുവരുത്തുക. ഫാസ്റ്റസ്റ്റ് ഫാമിലി ഫസ്റ്റ് അടിമോനെ ബസർ സീസൺ 2. റിയാസിന്റെ അടുത്ത് നേരത്തെ റിയാസ് പിന്നെ റോബിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോ ഒരു വാക്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, പേഴ്സണലി എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ റിയാസിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അപ്പം റിയാസ് എന്തുകൊണ്ടാണ് എവിക്ഷനെ അഭിമുഖീകരിക്കാത്തത്? റിയാസിനെ പോലെ തന്നെ സെയിം ഡേ വന്ന ആളാണ് നമ്മുടെ വിനയും. വിനയ് അന്നും ഇന്നും എവിക്ഷനെ നേരിട്ടിട്ടുണ്ട്. അപ്പം റിയാസ് എൻ്റെ അടുത്ത് പറയുന്നത്, എനിക്ക് ഒരാഴ്ചയും കൂടെ നിന്നാൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ന് എന്നോട് പറഞ്ഞതാണ്. അല്ല ചേച്ചിക്ക് ഞാൻ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടില്ല. അല്ല എക് സെക്കൻഡ്, ഞാൻ പറഞ്ഞ ഒരു കാര്യം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ റോബിൻ എന്നോട് അന്ന് പറഞ്ഞ കാര്യം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാനല്ലാതെ പുതിയ സെന്റൻസ് ഒന്നും പറഞ്ഞില്ല. റോബിനെ നോക്കൗട്ട് ചെയ്യും. റിയാസ് പറയുന്നത് കേട്ട് മിണ്ടാതിരിക്കുക എന്നല്ല ഞങ്ങളുടെ ഡ്യൂട്ടി. ഞങ്ങൾക്കും പല കാര്യങ്ങളും അങ്ങോട്ട്, ഇതൊരു ഡിബേറ്റ് ആണ്. ഈ ഡിബേറ്റിൽ മോഡറേറ്ററോടും ചോദിക്കാനുണ്ട്. ഞാൻ പേഴ്സണൽ ആയിട്ട് പറയണേ, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ജാസ്മിന്റെ പെരുമാറ്റം. നീ എന്താ ഇവിടുത്തെ ലേഡി ബിഗ് ബോസ് ആണോ? നീ മിണ്ടാതിരിക്കുക, നീ നിന്റെ സ്പേസിൽ സംസാരിക്കാമിനേറ്റ് ആവാത്ത ആൾക്കാർക്കെല്ലാം സംസാരിക്കാം. ഞാൻ മോഡറേറ്റർ മാത്രമല്ല, നോമിനേറ്റ് ആവാത്ത മോഡറേറ്റർ മാത്രമല്ല, റിയാസും ജാസ്മിനും സൂരജും ഒരുമിച്ച് ഡിബേറ്റിൽ പങ്കെടുത്ത ആളാണ്. അപ്പൊ എനിക്ക് റിയാസിനോട് ചോദിക്കാൻ സംശയം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ഇപ്പോഴും റിയാസിനോടെ അല്ല ഞാൻ ചോദിക്കുന്നത്. ആ ഒരു അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും എന്തിനാണ് സൂരജ് അങ്ങനെ റിയാസിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തത് പോലെ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മള് സംസാരിച്ചു വരുമ്പോ വേറെ വഴി കൂടെ കൊണ്ടുവന്ന് നമ്മളെ കറക്റ്റ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കാൻ പറ്റുന്നില്ല. ആദ്യം ചോദിച്ച പോലെ ഭൂരിപക്ഷം എന്നുള്ള മൂന്ന് പേര് നമ്മൾ രണ്ടുപേരും മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്ന ഞങ്ങൾ തീരുമാനിച്ചു. അതെ, പിന്നെ മൂന്ന് പേരില് ഞാനുണ്ടായിരുന്നു, പിന്നെ രണ്ടുപേരുണ്ടായിരുന്നു. ഈ രണ്ടുപേരും എൻ്റെ പേരാണ് പറഞ്ഞത്. അപ്പോ നമ്മളത് മിതമായി ഞങ്ങൾ പൂരാണ്. പക്ഷെ സൂരജിന് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് ദഹിക്കാത്ത, അതായത് നിനക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തീരുമാനമാണ് അവര് പറയുന്നതെങ്കിൽ നിനക്ക് അവരെയും പരസ്പരം നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു. സൂരജ് അത് ചെയ്തു ചേച്ചി. ഞങ്ങൾ സൂരജ് വിട്ടുകൊടുത്തിട്ട് ഇറങ്ങി വന്നല്ല. സൂരജ് എന്നെ നോമിനേറ്റ് ചെയ്തു. രണ്ട് ഓപ്ഷനിൽ ഒന്നാമത് ഞാൻ വെച്ച ഓപ്ഷൻ ആയിരുന്നു മൂന്നാളെ നോമിനേറ്റ് ചെയ്യാന്ന് ഞാൻ വെച്ച ഓപ്ഷന്. അതിൽ സൂരജ് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കായിരിക്കും മജോറിറ്റി വോട്ട്, മൂന്നാള് നോമിനേഷനിൽ വരും. സൂരജ് അത് ഈ റിയാസ് നോ പറഞ്ഞു. എഗൈൻ അതോടൊപ്പം തന്നെ സൂരജും നോ എന്ന് പറഞ്ഞു. അവിടെ നിന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് ഞാൻ മൂന്നാൾക്ക് നോമിനേറ്റ്. കാര്യം സൂരജ് പറയാനുള്ളത് കഴിഞ്ഞിട്ട് പറയാന്ന് വെച്ചാൽ, മേലാല് എന്റെ മേലെ കൈ ചൂണ്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന എത്തി. ഇപ്പൊ വന്നത് കൊണ്ട് തെറ്റിനെ തെറ്റുകൊണ്ട് നേരിടണം എന്ന് എനിക്ക് നിർബന്ധമില്ല. സോ ഞാൻ ആകെ പറഞ്ഞത് സൂരജിന്റെ സ്പേസ് ആണ്, ലെറ്റ് ഹിം സ്പീക്ക്. എന്താന്ന് വെച്ചാൽ ഇവിടെ നടന്ന കോൺവെർസേഷൻ നിങ്ങൾ കണ്ടോന്ന് മനസ്സിലായി, ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു. സൂരജ് അതിനിടെ ഇന്ററപ്റ്റ്. ഒരൊറ്റ കാര്യം പറയാം, ലെറ്റ് മീ ഫിനിഷ്. ജാസ്മിൻ അവിടെ നിന്നിട്ട് ജാസ്മിന് ഒന്ന് മിണ്ടാതിരിക്കോ, അത് ഓക്കെ. എണീറ്റ് നിന്നിട്ട് നീ അങ്ങനെയാണ് കുറച്ച് ഡയലോഗ് അടിച്ചിട്ട് മേലാല് ലക്ഷ്മി പ്രിയ ചേച്ചി അങ്ങനെ സംസാരിക്കുക. ഐ ഹോൾഡ് മൈ ചിൽ. ആ ഒരു സമയത്ത് ഞാൻ അതിൽ ഡയലോഗ് അടിക്കാൻ നിന്നിട്ടില്ല. ഇതൊന്ന് കഴിയട്ടെ. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയാം. ഡോണ്ട് ഷൗട്ട് ആൻഡ് യെൽ. അത്രേയുള്ളൂ.